പരിശുദ്ധ ബെസലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തെമോത്യൂസ് മെത്രോപോലിത്ത തിരുമേനി മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്നലെ രാത്രി ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് എത്തിയത് ഇന്ന് വൈകുന്നേരം പോവുകയും ചെയ്യും അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു പരിശുദ്ധ ബാബ തിരുമേനിയുടെ മൂന്ന് രണ്ട് പരിപാടികൾ പങ്കെടുത്ത മൂന്നാമത്തെ പരിപാടിയാണ് മൂന്നാമത്തെയോ നാലാമത്തെയോ പരിപാടിയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബിഷപ്പായി ചുമതല വഹിച്ച് അവിടെ നിന്നാണ് ഉയർത്തപ്പെട്ട അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പുതിയ പദവിയിലേക്ക് എത്തിയത് അപ്പോൾ അവിടുത്തെ ആദ്യത്തെ പരിപാടി ഞാൻ പങ്കെടുക്കണം ഉദ്ഘാടകനായിട്ടൊന്ന് പങ്കെടുക്കാൻ അവിടെ പോയി അവിടെ വച്ച് ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചു അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എനിക്ക് അവസരം ലഭിക്കുന്നു അവിടെയും ഞാൻ സംസാരിക്കാം അതും ഞാൻ അവിടെ സംസാരിച്ചു അപ്പം എൻ്റെ നാട്ടിൽ വരുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ആലോചിക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം അക്ഷരാർത്ഥത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ മാറ്റിവെച്ച ഒരു തികഞ്ഞ ക്രൈസ്തവനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു സംസ്കാരം കൊണ്ട് ഒരു തികഞ്ഞ ഹൈന്ദവനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു ദേശീയത അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ദേശീയതയെ നോക്കുമ്പോൾ തികഞ്ഞ ഒരു ഭാരതീയനായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു ഇത് മൂന്നും ഒത്തുചേരുമ്പോൾ ദേശീയ നിലവാരത്തിൽ നമ്മുടെ ഭാരതം ഒട്ടാകെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ആരെക്കാളും ഒരു പണത്തൂക്കം ഞാൻ മുൻപന്തിയിലാണ് കാരണം നോർത്ത് ഈസ്റ്റിലെ എൺപത്തി എട്ട് ശതമാനം ക്രിസ്ത്യൻ സഹോദരന്മാരും സഹോദരിമാരുമുള്ള ഒരു സംസ്ഥാനത്തെ ജീവിതാനുഭവവും മറ്റാർക്കും പരിശുദ്ധ തിരുമേനിമാർക്കും ഉണ്ടാവില്ല അതുപോലെ ഗോവ ഇന്ത്യയിൽ ഏറ്റവും അധികം മുപ്പത് ശതമാനത്തോളം ക്രിസ്ത്യൻ വിഭാഗം കത്തോലിക്ക വിഭാഗമുള്ള പ്രദേശമാണ് അവിടുത്തെ അനുഭവമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് സഭയും അതുപോലെ തന്നെ മാർത്തോമാ സഭയ്ക്കും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ക്രിസ്തീയ സഹോദരന്മാരാൽ നിറഞ്ഞ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഏകസഹ ഏക സഹോദരന്മാരെ പോലെ കഴിഞ്ഞുകൂടുന്ന പരസ്പര പൂരകങ്ങളും പരസ്പര ആശ്രിതങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശം അപ്പോൾ ഇവിടെയെല്ലാം വരുമ്പോൾ എനിക്ക് പറയേണ്ടത് എന്തെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചു ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ ഈ സഭയുടെ അധിപനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വാസുത അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാത്തോമ മാത്യൂസ് തൃതീയൻ എന്നാണ് മാത്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ ദാനം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സമ്മാനമെന്നാണ് ഗോഡ്സ് ഗിഫ്റ്റ് ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പയെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയപ്പോൾ അതായത് ഇരുപത് മിനിറ്റ് നേരത്തേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാത്രമാണ് നമ്മുടെ കേരളത്തിലാകെക്കൂടി ഒരു ചരിത്രത്തിലാകെക്കൂടി ഒരു ഒരു വത്തിക്കാനിൽ നിന്ന് നമുക്ക് ഒരു മാർപ്പാപ്പ ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളത്തിൽ അപ്പോൾ അദ്ദേഹം ചെന്നപ്പോൾ എന്നോട് പ്രധാനമന്ത്രി പറയുക ഉണ്ടായി അദ്ദേഹം പറഞ്ഞു ഈ ക്ഷണം അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം നല്ല മറുപടി പ്രധാനമന്ത്രി എന്നോട് പറയുകയും അതിനുശേഷം ഗോവയിൽ അത് വന്നപ്പോൾ ഗോവയിൽ ഒരു യോഗത്തിൽ അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തു മാർപ്പാപ്പ തിരുമേനി പറഞ്ഞത് എന്നെ ക്ഷണിച്ചത് ട്രഡീഷണൽ ഇന്ത്യാസ് ഗിഫ്റ്റ് ടു മീ എന്നായിരുന്നു അത് കഴിഞ്ഞ് അവർ ഇരുപത് മിനിറ്റ് സംസാരിക്കേണ്ടവർ ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു മാനവികതയെ ഇത്രയും ഉയർത്തിപ്പിടിക്കുന്ന ഈശ്വരസേവ മാനവികസേവയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഒരു നല്ല അനുഭവമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഭാവാ തിരുമിനെ സംബന്ധിച്ചിടത്തോളം ഈ സഭയുടെ അധിപൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അറിയാം അദ്ദേഹത്തിന് എന്നെയും അറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം നമ്മുടെ ദേശമാസകരമുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ഒരു പുതിയ ജൈത്രയാത്ര ദേശീയ തലവാരത്തിൽ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുമെന്ന് കരുതുന്ന ഒരു വെണ്മണിക്കാരനാണ് ഞാൻ കാരണം ഈ ദേവാലയം ചരിത്രമുറങ്ങുന്ന ഒന്നാണ് എൻ്റെ കുട്ടിക്കാലത്താണ് ഇത് പുതുക്കിപ്പണിതത് അന്ന് ചുവരുകളിലെ ചിത്രങ്ങളും അന്നത്തെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നെ എൻ്റെ പ്രായമോ അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ കൂനംകുരുഷത്തിനോട് ബന്ധപ്പെട്ട രേഖകളിൽ പോലും പ്രതിപാദിക്കപ്പെട്ട ഒന്നായതുകൊണ്ടാണ് അത് അദ്ധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തിമോത്യസ് മെത്രോപൊലിത്ത തിരുമേനി പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഈ സഭയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഓർത്തഡോക്സ് സഭയാണ് ഏതെങ്കിലും ഒരു സഭയുടെ നൂറുകണക്കിന് സഭകൾ ഇന്ത്യയിലുണ്ട് നോർത്ത് ഈസ്റ്റിലുണ്ട് എല്ലാം ഏകദേശം പഠിക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഈ സഭയുടെ ഡോക്യുമെൻ്റിൻ്റെ ആദ്യത്തെ പേജിലേക്കൊന്ന് നോക്കിയാൽ അതിൻ്റെ ഹെഡിങ് എന്താ ട്രൂലി ഇന്ത്യൻ സഭ അതിനുശേഷം ബി നസ്രാണീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പേജിൽ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ ഫസ്റ്റ് പേജ് പറയുന്നത് കമ്മിറ്റഡ് ടു ദ ട്രഡീഷൻ ആൻഡ് ഒറിജിൻ ഓഫ് ദിസ് കൺട്രി വാസ്തവത്തിൽ അധ്യക്ഷപ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അഭിവന്ധ്യനായ തിമ്മുത്തസ്സിനും എത്രോപൊലി തെരുമേനയുടെ പ്രഭാഷണം കേട്ട അവസരത്തിൽ അദ്ദേഹം സൂചന നൽകിയ കാര്യങ്ങളൊക്കെ എൻ്റെ സ്മൃതിപരത്തിലൂടെ കടന്നുപോയി അദ്ദേഹം പറഞ്ഞതെന്താ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയംപേർ സുന്നകോധനെക്കുറിച്ച് അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് അതിനും ശേഷം അമ്പത്തിമൂന്നിലോ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലോ അമ്പത്തിനാലിലോ അമ്പത്തിമൂന്നാണെന്നെൻ്റെ ഓർമ്മ അമ്പത്തി മൂന്നില് സത്യവും ഈ നാടിൻ്റെ തനിമ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ദൈവനാ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ തന്മ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നു ഏകദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ള ആ പ്രതിജ്ഞയിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ക്രിസ്ത്യ സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ സഭയുടെ സവിശേഷതയായി ഞാൻ കാണുന്നു അതിന് ശേഷമുള്ള മാർത്തോമാസഭയുടെ ചരിത്രത്തെക്കുറിച്ചും ഇത് രണ്ടും പ്രധാനമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു അവസരം ലഭിച്ചു വീണുകിട്ടിയ അവസരമായിരുന്നു സഭയുടെ തിരുമേനിയുടെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷത്തിൻ്റെ തുടക്കം സഭയിൽ നിന്ന് ചിലർ എന്നെ വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമോ പ്രധാനമന്ത്രി അങ്ങനെ ക്രിസ്ത്യ സഭകളുടെ പരിപാടികൾ ഔപചാരമായി പങ്കെടുത്ത സന്ദർഭങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല പക്ഷെ ഞാൻ ആ അവസരത്തിൽ ഒരു കാര്യം അയച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആദ്യമായി അദ്ദേഹം ഇന്ന് ഇസ്രയേൽ സന്ദർശിക്കാൻ പോയപ്പോൾ കൊടുത്ത ചെമ്പ് താടുകളുടെ ഫോട്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ രേഖകൾ അത് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് കൊടുത്തത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്നെനിക്ക് അറിയാമായിരുന്നു കോട്ടയത്തെ പഴയ സെമിനാരിയിൽ അദ്ദേഹം മുപ്പത് കൊല്ലക്കാലം അവിടെ അധ്യാപകനായിരുന്നു അവിടെ പഠിപ്പിക്കുന്ന അവിടുത്തെ ആളായിട്ട് ഇരുന്നു എന്നാണ് പരിശുദ്ധ കാതലിക് ബാബയെക്കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സെമിനാറിൽ നിന്നും രണ്ട് ചെമ്പ് തകിടുകൾ കിട്ടിയതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മാന അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സമാനമായി കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതും വലിയൊരു നല്ല ബന്ധത്തിലെത്തിപ്പെടാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്നുള്ളത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിന് ശേഷമുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റുള്ളവ നമ്മുടെ പഴയ സെമിനാരിയിൽ ഓർത്തഡോക്സ് സഭയുടെ പഴയ സെമിനാരിയിൽ അത്തരം രേഖകളാൽ സമൃദ്ധമാണ് ഈസ് എ സഭ വിത്ത് എ ഡിഫറൻസ് ഈ ഡിഫറൻസ് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ചരിത്ര വിദ്യാർത്ഥികളിലേക്ക് പോലും എത്തിക്കാൻ സാധിക്കാതെ പോയോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് രണ്ട് കാരണങ്ങളെ കൊണ്ട് പഴയ സെമിനാരിയോട് സെമിനാറോട് എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ഒരു എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തൻ്റെ വൈദിക വൃത്തിയായാലും തൻ്റെ വിഷപ്പ് എന്നുള്ള നിലയിലായാലും ഇപ്പോഴേ അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കാതോലിക്ക ബാബ ഈ സഭയുടെ അധിപൻ എന്നുള്ള നിലയിലും വലിയ പ്രത്യാശ നൽകുന്നു എന്നുള്ളതാണ് എന്നെപ്പോലെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നത് അത് സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഇന്നിപ്പോൾ ഗവർണറാണ് എല്ലാവരും ഗവർണർ എന്നുള്ള നിലയ്ക്ക് പ്രോട്ടോക്കോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എനിക്ക് പഴയ സെമിനാരിയിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്വീകരണം എനിക്കൊരു ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് പഴയ സെമിനാറിൽ ഓർത്തഡോക്സഫയാണ് എന്ന് നിങ്ങളെയെല്ലാം സാക്ഷ്യം നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു അത് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ എം പി ഒക്കെ പറയുന്നത് ശരിയാണ് ഭരണഘടനയും മതേതര സ്വഭാവവും അന്യോന്യവും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള വിശ്വാസങ്ങളുടെ അടിത്തറ എവിടെയാണ് അത് കണ്ടെത്തിയ ദേവാലയമാണിത് അത് കണ്ടെത്തിയ പ്രദേശമാണിത് അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായി പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ സ്കൂളിൽ പോ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ സ്കൂളിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഈ പള്ളിയിൽ വന്ന് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു പോകാൻ എൻ്റെ മാതാപിതാക്കൾ വെണ്ണിയിലെ കല്യാത്ര ദേവി ക്ഷേത്രത്തെ പോലെ അവരെന്നെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം എന്ത് തെളിവാണ് രാഷ്ട്രീയക്കാരായ നമുക്ക് വേണ്ടത് മാത്രമല്ല ഒരു സംഭവം കൂടി ഞാൻ പറയാം പറഞ്ഞാൽ ഇതിപ്പം എന്നുള്ള വാർത്തയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അഞ്ചാമത്തെ വയസ്സിൽ ആ അഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്ക് ഈ ആസ്മ പോലെ വലു വരുന്നു അത് കുട്ടികൾക്കെല്ലാം വരുന്നതാണ് ഏഴ് എട്ട് വയസ്സ് വരുമ്പോൾ മാറുമെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും എല്ലാം ചേർന്നിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കൊല്ലക്കടവിലെ കൊല്ലകടവിലൊരു ഒരു മുസ്ലിം ദേവാലയമുണ്ട് ആ ദേവാലയം നമുക്കെല്ലാം അറിയാം ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ കുന്നിൻ്റെ മുകളിൽ ആ ദേവാലയം ആ മുസ്ലിം പള്ളി ആ പള്ളിയുടെ കിണറ് ഒരു കുന്നിൻ്റെ മുകളിലെ കിണർ എന്ന് പറയുമ്പോൾ വലിയ താഴ്ചയാണ് അപ്പോൾ അവിടെ എന്താണ് വഴിപാടായി നൽകേണ്ടത് നേർച്ച കൊടുക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ടുപോയി പഴയ നമ്മുടെ പാള വെള്ളം കോരാൻ ഉള്ള പാള അങ്ങനെ അങ്ങനെ ആണല്ലോ നമ്മുടെ നാട്ടിലെ പെൺമിണിയിലുണ്ടായിരുന്നത് തോട്ടിയൊന്നു വന്ന് വെള്ളം കോരുന്ന തോ തൊട്ടിയൊന്നും വന്നില്ല ഉള്ള കാലമല്ല സാമ്പത്തികവും ഇല്ല നമ്മുടെ ആൾക്കാർക്ക് അപ്പോൾ ഒരു കയറും പാളയും അത് വെള്ളം കൊഴുന്ന പോലാക്കിയാൽ അതവിടുത്തെ മുസ്ലിം ദേവാലയത്തിൽ നമ്മൾ നേർച്ചയായി കൊടുത്താൽ എൻ്റെ ഈ അഞ്ചാം വയസ്സിലെ വലുവു മാറുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അമ്മമ്മ എന്നെ അവിടെ കൊണ്ടുപോയി അതവിടെ കൊടുത്തത് ഞാൻ വർക്കുകയാണ് ഒരുപക്ഷെ ഇന്നത് പറഞ്ഞാൽ അത് അനിസ്ലാമികമാകുമോ അത് ഹിന്ദു ആകുമോ എനിക്കറിയില്ല അപ്പം ഈ ഒരു ട്രഡീഷൻ ഈ ട്രഡീഷനേക്കാൾ വലിയ ഗാരൻറ്റി എന്താ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം കുടുംബമേതാ പ്രവാചകന്റെ രക്തമാണെന്ന് പറയുന്ന കുടുംബം മലപ്പുറത്ത് ഞാൻ പേര് പറയത്തില്ല ഏറ്റവും വലിയ രാഷ്ട്രീയത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം കുടുംബം ആ കുടുംബത്തിലെ അഞ്ച് കൊല്ലം മുമ്പ് അവരുടെ പ്രവാചക പാരമ്പര്യത്തെക്കുറിച്ച് ആ കുടുംബത്തെക്കുറിച്ച് ഒരു അവരുടെ ഈദുൽ ഫിത്തറിൻ്റെ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനൽ അവരോടൊരു ചർച്ചയ്ക്ക് വേണ്ടി പോയി ഒരു ഒരു ഫീച്ചർ തയ്യാറാക്കാൻ പോയി ആ പോയ സമയത്ത് അവരുടെ എല്ലാം ചോദിച്ച ശേഷം അവരുടെ കുടുംബത്തെപ്പറ്റി മൂന്ന് വ്യത്യസ്തമായ ആളുകൾ സമൂഹത്തിൽ നിന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം എൻ്റെ പേര് കൂടി സജസ്റ്റ് ചെയ്തു അപ്പം എൻ്റെ പേര് വരുമ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല എൻ്റെ രാഷ്ട്രീയ ലേവലെന്താ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിനെപ്പറ്റിയുള്ള ധാരണയും അറിയാം സുരേഷ് എന്നോടാ ഒരു ചോദ്യം ആദ്യത്തെ ചോദ്യം അതായിരുന്നു താങ്കളുടെ പേര് എന്തുകൊണ്ട് ആ പ്രത്യേക കുടുംബം പറയാനിടയായി അപ്പം ഞാൻ പറഞ്ഞു ഒറ്റ വാക്കാണ് ഞാൻ ജനിച്ച ഗ്രാമവും എൻ്റെ ബാല്യവുമാണ് അത്തരം പ്രവർത്തികളാണ് എന്നെക്കൊണ്ട് പാണക്കാട് കുടുംബം എൻ്റെ പേര് പറയക്കാൻ ഇടയായത് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് ആ മാധ്യമ പ്രവർത്തകർ പറയുകയുണ്ടായി അപ്പം നമ്മുടെ ബാല്യമാണ് അതിൻ്റെ ഗാരൻറ്റി എങ്ങനെയാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് മുലപ്പാലിനൊപ്പം കുട്ടിക്ക് കൊടുക്കുന്ന ആഹാരത്തോടൊപ്പം മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടേതായ വ്യത്യസ്ത വിശ്വാസങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ആശയമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നു ഏകം സത് വിപ്രാഗതാവതന്തി ഒരു പ്രപഞ്ച സത്യമേ ഉള്ളൂ അതാണ് ഈശ്വരൻ ആ ഈശ്വരനെ തേടിയുള്ള യാത്രകൾ വ്യത്യസ്തമായ പന്താവുകളിലൂടെയാകാം വ്യത്യസ്തമായുള്ള വെള്ളത്തിൻ്റെതായ വഴിത്താരകളുടെയാകാം നദികളിലൂടെയാകാം ഒലിച്ചെത്തിപ്പെടുന്നത് നമ്മുടെ സമുദ്രത്തിലേക്കാണ് ആ സത്യം ഒന്നാണെന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിനേക്കാൾ വലിയ ഗാരന്തി ഏകം സത് വിപ്ര ബഹുദാവതന്തി വസുദൈവ കുടുംബകം സകല ചരാചരങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ചിന്തിക്കുന്ന കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കാണ് ഇന്ന് വന്നതെങ്കിലും കത്തോലിക്ക സഭയുടെ ദീപിക ഒരു അവാർഡ് ദാനം നമ്മുടെ മാർപ്പാപ്പ തിരുമേലയുടെ പേരിൽ അവാർഡ് കൊടുക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ നേതാവിലാണ് കൊടുത്തത് രമേശ് ചെന്നിത്തലയ്ക്കും നാല് വൈദികർക്കുമാണ് ഞാൻ അവാർഡ് ഇന്ന് കോട്ടയത്ത് വെച്ച് കൊടുത്തത് അപ്പം ഞാനത് നോക്കുമ്പോഴാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അറിയപ്പെട്ട എല്ലാ മതങ്ങളെയും ഒന്നിച്ചു കൂട്ടി മാർപ്പാപ്പ തിരുമേനി എൺപത്തി ആറിൽ നടത്തിയ ഒരു പ്രഖ്യാപനം അത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ മാറ്റമാണ് എ ഡീവിയേഷൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് കമ്മിറ്റുമെന്റ് ടുത്ത് രണ്ട് നോൺ വയലൻസ് മൂന്ന് മറ്റ് വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു യഹൂദ മുസ്ലിം ബുദ്ധ ക്രൈസ്തവ സമ്മേളനം എൺപത്താറിൽ ആ മാർപ്പാപ്പ തിരുമേനി വിളിച്ചുകൂട്ടിയത് അതുകൊണ്ടാവാം ഇരുന്നൂറ്റി അറുപത്താറ് മാർപ്പാപ്പമാരിൽ ഒന്നോ രണ്ടേ പോരെ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ എല്ലാ ഓർമ്മയിൽ ആ മാർപ്പാപ്പ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ തൊട്ടുമുമ്പുള്ള ഇരുപത്തേഴ് കൊല്ലക്കാലം നേതൃത്വം കൊടുത്ത ഇറ്റലിക്ക് പുറത്തു നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ പോളണ്ടുകാരനായ മാർപ്പാപ്പ അദ്ദേഹത്തിന് ഒരു ദ ഗ്രേറ്റ് ദ മാർപ്പാപ്പ ദ ഗ്രേറ്റ് എന്ന് നാമതയും കൊടുത്തു ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈശ്വരൻ്റെ ദാനമായ നമ്മുടെ മാർത്തോമ മാത്യു സ്ത്രീയൻ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സൂക്ഷ്മമായി ഇതിനു മുമ്പും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു പദം കൂടി പരിശുദ്ധ കാതോലിക്ക ബാബ ദ ഗ്രേറ്റ് എന്നുകൂടി അദ്ദേഹത്തെപ്പറ്റി പറയാൻ സാധിക്കുമെന്ന് അങ്ങനൊരു വ്യതിയാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ആറിലെ ഒരു സംഭവം ഞാൻ ഒരു സ്ഥലത്ത് സൂചന കിട്ടി വായിച്ചത് ഓർക്കുകയാണ് ഉന്നത്തമ സഭയെ ഈ സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ബാബാ തിരുമേനയുടെ ഗുരുനാഥൻമാർ ഒസ്താത്യോസ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ ദർശനപരമായൊരു പ്രവചനം നടത്തി അത് ഇന്ന് ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മാർ ഓസ്താത്യോസ് തിരുമേനി കാലം ചെയ്തു അദ്ദേഹം തികച്ച സന്യാസി ശ്രേഷ്ഠനായിരുന്നു പ്രാർത്ഥനയിൽ മുഴുകുന്ന ആളായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ ശരീരത്തിൻ്റെ വിരലുകളുടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ പ്രാർത്ഥനാ ഒരു ജീവിതം അതിൽ അദ്ദേഹത്തിന് അതിൽ കിട്ടിയ തഴമ്പ് അവിടെ കാണാനായിട്ട് സാധിക്കും ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ധർമ്മന സ്ഥാപനങ്ങൾ തുടങ്ങിയ ആളായിരുന്നു മാർ ഓസ്താസ്ത്യോസ് തിരുമേനി അദ്ദേഹത്തോടൊരു വൈദികൻ ചോദിച്ചു പരിശുദ്ധ കാതലിക്കാവയാബാൻ അങ്ങയുടെ അഭിപ്രായത്തിൽ യോഗ്യനായ ആളാരണമെന്നുള്ള രാകാംക്ഷാപരമായ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി പൗലൂ സ്ഥിതിയനും മാത്യൂ സ്ത്രീയനും നിന്ന് നമ്മൾ അറിയുന്ന തിരുമേനിയുടെയും പേരുകളായിരുന്നു എന്ന് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പവലൂ സ്ഥിതിയൻ തിരു തിരുമേനി ബാബാ തിരുമേനിയായി മാത്യു സ്ഥിതിയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുമേനിയായി ഈ രണ്ടുപേരെ പേരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രതീക്ഷ വളരെ സന്തോഷവും ആത്മബന്ധവുമുള്ളയാളാണ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു ഞാനന്ന് അഭിഭാഷകനാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രധാനമായും അഭിഭാഷകവൃത്തിയാണ് ആ സമയത്ത് അവിടെ കുന്നംകുളത്തെ പഴഞ്ഞി ദേവാലയത്തിൽ അത് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി അന്ന് ഞാൻ ഔദ്യോഗിക പദവികൾ എനിക്ക് ഇവൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോലും പ്രസിഡൻ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷെ എന്നോടുള്ള സ്നേഹവും അടുപ്പവും കൊണ്ട് അദ്ദേഹം അവിടുത്തെ പെരുന്നാൾ ദിവസം അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പം അതെന്നെ രണ്ടു കാര്യം തന്നു ഒന്ന് പഴഞ്ഞിയിലെ ആ സഭാ ദേവാലയത്തിൽ നമ്മുടെ പരിശുദ്ധ കാതലിക്ക ബാബയുടെ ദേവാലയത്തിൽ റാസ വരുന്നു പള്ളിയിലേക്ക് അത് നയിക്കുന്നത് വിളക്ക് പിടിച്ചുകൊണ്ട് പാരമ്പര്യമായി ആ പഴഞ്ഞിയിലെ ഒരു ഹിന്ദു കുടുംബത്തിലെ അംഗമാണ് വിളക്ക് കൊളുത്തിക്കൊണ്ട് അതിൻ്റെ മുന്നിൽ നടക്കുന്നത് ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഇന്നും അത് അഭംഗുരം തുടരുന്നതായി അത് എന്നെ ചൂണ്ടിക്കാട്ടിത്തരികയുണ്ടായി ഞാനത് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് പക്ഷേ പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ അഭിഭാഷകൻ എന്ന നിലയ്ക്കാണ് എന്നെ കൂടുതലായിട്ട് അറിയുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ആ പള്ളിക്ക് ചുറ്റും അവിടെ മുട്ടിലിഴഞ്ഞു കൊണ്ടുള്ള ഒരു ചെറുപ്പക്കാരായ കുട്ടികളും മറ്റുമൊക്കെ അവരുടെ നേർച്ചയായിട്ട് മുട്ടിലിഴയുന്ന ഏർപ്പാടാണ് നടക്കുന്നത് എന്നിട്ട് അവരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഇതെല്ലാം ക്രിസ്ത്യ സമുദായത്തിൽപ്പെട്ടവരല്ല ഒന്നോ രണ്ടോ മുസ്ലിം കുട്ടികളെ കാണിച്ചു തന്നു ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളായ ഒരു ട്വൻറ്റി പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഹിന്ദു കുട്ടികൾ ബാലികമാരും ബാലന്മാരും ഒക്കെയാണ് പള്ളിക്ക് ചുറ്റും മുട്ടിലിഴഞ്ഞുകൊണ്ട് വല വലം വയ്ക്കുന്നതെന്ന് അദ്ദേഹം കാണിച്ചിരികയുണ്ടായി ഇതാണ് നമ്മുടെ ട്രഡീഷൻ ഈ ട്രഡീഷൻ ഉള്ളതുകൊണ്ടാണ് മഹത്തായ നമ്മുടെ പൈതൃകമുള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായ മതങ്ങളും വിഭിന്നങ്ങളായ ആശയങ്ങളുമെല്ലാം ഒന്നിച്ചു നിൽക്കുന്നത് അത് നമ്മുടെ പൈതൃകമാണ് ഇന്ത്യ രാജ്യം എവിടെയെങ്കിലും കപ്പലോട്ടം നടത്തി അന്യരാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ മതത്തിൻ്റെ പേരിൽ ഇവിടെ ഗോവയിലെ അപൂർവം ചില കാര്യങ്ങൾ ഞാൻ മറക്കുന്നില്ല പക്ഷെ മൊത്തത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ പേരിലുള്ള ക്രൂസൈഡുകളോ അതുപോലുള്ള സംഭവങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അപ്പം ഈ സമന്വയം ഈ സമന്വയം ബഹുമാനപ്പെട്ട എം ബിയോട് ഉൾപ്പെടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മനുഷ്യ മനസ്സുകളുടെ ഏകീകരണമാണ് ആ ഏകീകരണത്തിന് നമ്മുടെ എല്ലാം പ്രേരണയുണ്ടാകണം സഹകരണം ഉണ്ടാകണം ഈ അർത്ഥത്തിൽ എനിക്ക് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയിൽ വലിയ പ്രതീക്ഷയുണ്ട് ഞാൻ അവസെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ സൗഹാർദ്ദം അറിയപ്പെട്ട ലോകത്തിലെ പന്ത്രണ്ട് മതങ്ങളിൽ എല്ലാത്തിനെയും വളരാനും വികസിക്കാനും അവസരമുണ്ടാക്കി കൊടുത്ത നമ്മുടെ പൂർവികർ ആനോഭദ്ര കൃതവോ എന്ത വിശ്വന്തക ലെറ്റ് നോബിൾ തോട്ട്സ് കം അവർ ഹാർട്ട്സ് ആർ ഓപ്പൺ വേറെ എവരുത്തി ഈ ട്രഡീഷനുള്ള ഒരു രാജ്യത്ത് തീർച്ചയായും നമ്മുടെ ട്രഡീഷനാണ് നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ സഹിഷ്ണുതയാണ് നമ്മുടെ നാട്ടിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ നിറവേറ്റാൻ കേരളത്തിലെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതോടൊപ്പം തന്നെ സമ സമാജ് അദ്ദേഹത്തിൻ്റെ സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നാൽ അദ്ദേഹത്തെ അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് പക്ഷേ ആ ചട്ടക്കൂടിന് വരാൻ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട് സമന്വയമുണ്ട് ത്യാഗ ഉണ്ട് ഒരുപക്ഷേ എൻ്റെ ചില ആളുകളോട് അന്വേഷിക്കാനുള്ള എൻ്റെ ഇതിലെ ത്വര കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ സേവന പദ്ധതികളെല്ലാം തന്നെ സഭയ്ക്ക് പ്രാധാന്യം കൊടുത്താലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഹൃദയവിശാലതയുടെ ഒരു മകുടോ ഉദാഹരണമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് ഏറ്റവും അവസാനമായി ഒരു പ്രധാനപ്പെട്ട നോവലിലെ ഒരു കഥാപാത്രത്തെ കഥാപാത്രത്തെക്കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അശ്വര അശ്വാരൂഢൻ്റെ വരവ് എന്നൊരു നോവലീ അടുത്ത കാലത്ത് ഞാൻ വായിക്കുകയുണ്ടായി അത് അലക്സാണ്ടർ ചക്രവർത്തിയും ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജനിസും തമ്മിലുള്ള സംഭാഷണമാണതിലെ തീം അതിൽ മൂന്ന് നാല് താരോപദേശങ്ങൾ ചക്രവർത്തിക്ക് നൽകുന്നു ഇന്ന് അദ്ദേഹം നമ്മുടെ സഭയുടെ ചക്രവർത്തിയാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആ വലിയ ഭാരിച്ച ചുമതല ഈശ്വര സമർപ്പണത്തോട് അദ്ദേഹം നിറവേറ്റുകയാണ് അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ നോവലിലെ കഥാപാത്രമെങ്കിലും ഡയോജനിസ് കൊടുത്ത ഉപദേശം എനിക്കും എൻ്റെ സഹോദരനായ എംപിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മതവേദക്ഷന്മാർക്കും മതയിൽപ്പെട്ട പൊതുപ്രവർത്തകർക്കെല്ലാം ആ ഉപദേശം അഞ്ചെണ്ണമാണ് ഒന്ന് വാദ്യസ്തുതികളുടെ രഹസ്യം കാണുവാനുള്ള കണ്ണ് ചക്രവർത്തിമാർക്കുണ്ടാകണം ഡയോജനീസ് പറഞ്ഞതാണ് ഏറെ വിശ്വസിച്ചവരാകും ഒരു നിർണായക ഘട്ടത്തിൽ ചതിക്കുന്നത് ഇതാണ് ഡയോ ഡയോജനീസ് രണ്ടാമതായി രാജാവ് നൽകുന്ന ഉപദേശം മൂന്നാമതായി അധികാരത്തിൻ്റെ ഉന്മാദം ആപത്താണ് അതെന്നോടും നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയോടും ഒക്കെയുള്ള ഒരു ഉപദേശമായി ഞാൻ കാണുകയാണ് ഒരാളെ ചീത്തയാക്കണമെങ്കിൽ അയാളെ പിടിച്ച് രാജ അവക്കിയാൽ മതി എന്നും ഡയോജനീസ് പറഞ്ഞു ജീവിതത്തെ ജീവിതമാക്കുന്നത് ധാർമ്മികതയാണ് ധാർമ്മികത യഥോ ധർമ്മം തതോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ രാജാവ് വേണ്ട രാജാവല്ല പ്രമാണി അതുകൊണ്ടാണ് രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ രാജവാഴ്ച ഇല്ല അരിയിട്ട് വാഴ്ത്തുമ്പോൾ അവസാനമായി രാജാവ് പറയും രാജകുമാരൻ പറയും എനിക്കെല്ലാ അധികാരവും കിട്ടിയിരിക്കുന്നു ഞാൻ എല്ലാത്തിനും അതീതനാണ് ഞാൻ ശിക്ഷയ്ക്കതീതനാണ് ഞാൻ സർവസമ്പത്തിൻ്റെയും അധീപനാണ് ഞാൻ സർവ സൈന്യാധിപനാണ് എല്ലാ അധികാരവും എന്നിലേക്ക് വന്നിരിക്കുന്നു ആ സമയത്ത് കൃഷകാത്തരനായ പുരോഹിതൻ തൻ്റെ കയ്യിലൊരു ധർമ്മത്തിൻ്റെ വെള്ളിക്കോലിന് ചെറിയ ദണ്ടുണ്ടാവും ആ ദണ്ട് കൊണ്ട് രാജാവിൻ്റെ ആരാജഭിഷേകം ചെയ്ത അധികാരത്തിൻ്റെ ഗർഭിലേക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് തവണ ഉച്ചയിൽ ആ ദണ്ട് കൊണ്ട് അദ്ദേഹത്തെ പ്രഹരിച്ചുകൊണ്ട് പറയും ധർമ്മദണ്ഡോസ്മി ധർമ്മദണ്ഡോസ്മി ധർമ്മോസ്മി നീ ശിക്ഷക്കതീതനല്ല നിന്നെ ശിക്ഷിക്കാൻ ധർമ്മമുണ്ട് അതുകൊണ്ടാണ് ഭീഷ്മർ പറഞ്ഞത് ധർമ്മമുണ്ടെങ്കിൽ രാജാവ് വേണ്ട ഇവിടെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയിൽ ഞാൻ കാണുന്നത് ധർമ്മത്തിൻ്റെ ആ ദണ്ഡുമായി നിൽക്കുന്ന ഒരാളായിട്ടാണ് അതെല്ലാ ക്രിസ്ത്യ സഭകൾക്കും അതിനപ്പുറത്തുള്ള മറ്റു മതവിശ്വാസങ്ങൾക്കുമെല്ലാം അങ്ങയുടെ ധർമ്മത്തിൻ്റെ ദണ്ട് ആ ധർമ്മത്തിൻ്റെ ദണ്ഡിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഭാരതീയ സമൂഹം അങ്ങയിലേക്ക് എത്തുന്ന അങ്ങയുടെ അങ്ങയെ പ്രത്യാശയോടെ നോക്കിക്കാണുന്ന നാളുകൾ സംജാതമാകും അതിനായി പ്രാർത്ഥിച്ചു കൊണ്ട് അദ്ദേഹത്തിൽ എല്ലാവിധ നന്മകളും സർവശക്തം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിൽ ഒട്ടേറെ മുഖങ്ങൾ അപരിചിതങ്ങളായി തോന്നുന്നു കാരണം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാത്തത് കൊണ്ടാവാം പക്ഷേ എൻ്റെ നാട്ടിലെ ആളുകളാണ് എന്നെ വളർത്തിയ എന്നെ വികസിപ്പിച്ച എന്നെ മടിയിലിരുത്തി എൻ്റെ കൃഷി എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരായ ആളുകൾ എന്നെ മടിയിലിരുത്തി അവർ ഈസ്റ്റർ വന്നാൽ കൊണ്ടുപോയി അപ്പവും ഇറച്ചിയുമൊക്കെ തരുന്നത് ഓണവും വിഷുമൊക്കെ വരുമ്പോൾ അവരുടെ കുടുംബത്തിലെ കുട്ടികൾ ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് വരുന്നത് ഇതൊക്കെ ഒരു വലിയ കൊടുക്കവാങ്ങലാണ് ആ കൊടുക്കവാങ്ങൽ ഈ ദേവാലയത്തെയും വെണ്മണിയിലെ ആ ആ അമ്പലത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ദേവീ സങ്കേതത്തെയും കൂടെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് തീർച്ചയായും സാധിക്കും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം ജയ്